ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്കൊരു വാനില ഐസ്ക്രീം ഉണ്ടാക്കാം. ഒരു ലിറ്റർ പാലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒട്ടും വെള്ളം ഒഴിക്കുകയും ചെയ്യരുത് കേട്ടോ. ഒരു തിളച്ച് പൊന്തി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 20 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. വറ്റിട്ടുണ്ടെങ്കിൽ 3/4 ലിറ്റർ ആകണം. 3/4 ലിറ്റർ വറ്റണം വെള്ളം, വറ്റി വറ്റി പോകണം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ഒരു 3/4 ലിറ്റർ ആവുന്നതിനെ വറ്റിച്ചെടുക്കാം. നമ്മൾ 1 ലിറ്റർ പാലാണ് വെച്ചത്. അപ്പം 3/4 ലിറ്ററായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂണ് വാനില എസൻസ് ഒഴിക്കുക. അതിലേക്ക് തീ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ആ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് നമുക്ക് തണുക്കാൻ വയ്ക്കുക, നന്നായിട്ട് തണുത്ത് കിട്ടണം. ഇതിപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത് കേട്ടോ. ഏത് കമ്പനിയിലും കുഴപ്പമില്ല. 2 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് ആദ്യം നമുക്ക് അറിയാലോ, ഐസ് ഒരു ബൗളിൽ കുറച്ച് ഐസ് എടുക്കാം, കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ബൗൾ വയ്ക്കുക. കുഴിയുള്ള ബൗൾ എടുക്കുക എപ്പോഴും എടുക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ ബ്ലേഡ് കുറച്ചൊരു മുങ്ങിയിരിക്കണം, നല്ല പെട്ടെന്ന് വിപ്പായി കിട്ടുള്ളൂ. അപ്പോൾ ആ പെട്ടെന്ന് നമുക്ക് വിപ്പായി കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഇടാം, തുടങ്ങാം. നമ്മുടെ കേക്കിൻ്റെ അത്രയും വേണ്ട കേട്ടോ. അതായത് ഇതിലേക്ക് കിട്ടിയാൽ മതി, ഇത്രയും മതി കേട്ടോ. തണുക്കാൻ വെച്ചിരുന്ന പാല് നമ്മൾ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് നമ്മൾ പാല് കാച്ചിട്ട് നമ്മൾ വെള്ളം വറ്റിച്ചിട്ട് എടുത്തിട്ട് നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ 2 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് തണുത്ത് കിട്ടി. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കുക. ഞാൻ 2 കപ്പ് ഇനി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്, ഈ ക്രീമിലേക്ക് തന്നെ, ക്രീമിലേക്ക് തന്നെ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. പതുക്കെ നമുക്കിതുപോലെ ഒന്ന് പതുക്കെ ഇളക്കിയെടുക്കുക. സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞൊന്ന് ടാപ്പ് ചെയ്യാം. നമ്മളൊരു 12 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ വാനില ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വാനിലായിട്ട് കഴിക്കണമെങ്കിൽ, ഐസ്ക്രീം കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. ഇനി ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് വാങ്ങിക്കാൻ കിട്ടും, അതൊഴിച്ച് നമുക്ക് കഴിക്കാം. ചൂടുകാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.